ഹൈന്ദവ കുടുംബത്തിന്റെ വിവാഹത്തിന് പന്തലൊരുക്കിയത് ക്രൈസ്തവ ദേവാലയത്തിന്റെ മുറ്റത്ത്. പാണപ്പൊയിലെ പള്ളിമുറ്റത്ത് ഉയർന്നത് മതസൗഹാർദ്ദത്തിന്റെ വിവാഹ പന്തൽ. മലപ്പുറത്തിന്റെ മതേതരത്തിന് മറ്റൊരു ഉദാഹരണമാവുകയായിരുന്നു പാണപ്പൊയിലെ പള്ളിയങ്കണം. മതേതരത്വത്തിന്റെ കാവലാളായി മതമൈത്രിയുടെ പാഠങ്ങൾ കേരളീയ സമൂഹത്തിന് പകർന്നു നൽകുന്നവരാണ് എന്നും മലപ്പുറത്തിന്റെ മണ്ണിലുള്ളവർ. ഇപ്പോഴിതാ മലപ്പുറത്തിന്റെ മതമൈത്രിക്ക് പുതിയൊരു പാഠം കൂടി എഴുതി ചേർത്തിരിക്കുകയാണ് മലപ്പുറത്തുകാർ. പാവപ്പെട്ട ഹൈന്ദവ കുടുംബത്തിന് വിവാഹത്തിന് പന്തലൊരുക്കാൻ പള്ളിമുറ്റത്ത് സൗകര്യം നൽകിയാണ് മതേതരത്വത്തിന്റെ നേർക്കാഴ്ചയൊരുക്കിയത്. ചാലിയാർ പഞ്ചായത്തിലെ പണപ്പൊയിൽ കുരിശുപള്ളിയുടെ മുറ്റത്താണ് കഴിഞ്ഞ ഞായറാഴ്ച വിവാഹ സൽക്കാരത്തിന് പന്തലൊരുക്കിയത്. പാണപ്പൊയിൽ ഇടിവണ്ണ സെന്റ് തോമസ് ഇടവക സമൂഹമാണ് കുരിശുപള്ളിക്ക് സമീപമുള്ള കാരക്കോടൻ ഉഷയ്ക്കും കുടുംബത്തിനും പന്തല് കെട്ടാൻ അനുമതി നൽകിയത്. ജാതി മതഭേദമില്ലാതെ കുരിശുപള്ളിയുടെ മുറ്റത്ത് നിർധന കുടുംബങ്ങൾക്ക് ഇനിയും പന്തലൊരുക്കാൻ സൗകര്യം നൽകുമെന്ന് ഇടവക സമൂഹം പറയുന്നു. പള്ളിമുറ്റത്ത് പന്തൽ കെട്ടാൻ അനുമതി ലഭിച്ചത് ഏറെ സഹായകരമായെന്ന് ഉഷയും പറഞ്ഞു. മകളുടെ വിവാഹത്തിനാണ് പള്ളിമുറ്റത്തും പന്തൽ കെട്ടിയത്. ഒരേ സമയം 120 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. തീർത്തും സൗജന്യമായാണ് പള്ളിമുറ്റം അനുവദിച്ചതെന്നും ഉഷ പറഞ്ഞു. വെച്ചായിരുന്നു മോളെ വിവാഹം. അപ്പൊ അവിടെ നല്ല സഹകരണത്തോടായിട്ട് പള്ളിയിലെ അച്ഛന്മാര് എല്ലാ കാര്യങ്ങളും സഹകരിച്ച് കൊണ്ട് അത് നടത്തി. എത്ര പേർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ? അവിടെ ഒരു 100 ആൾക്കാർക്കൊക്കെ ഇരിക്കാന്നു. 100 ആൾക്കാർക്കൊക്കെ ഇരിക്കും. അതിനൊരു സംവിധാനം വെറുതെ സൗജന്യമായിട്ട് അച്ഛന്റെ വകയായിട്ട് എടുത്തോളാം. അങ്ങനെ അവിടെ പള്ളി കമ്മിറ്റിയിൽ ചെന്ന് ചോദിച്ചാൽ എല്ലാ സഹകരണം നമുക്ക് ചെയ്യും. പോലെയുള്ള ആളുകൾക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് അതൊരു സൗകര്യങ്ങളും സഹായങ്ങളും ഞങ്ങൾക്ക് സഹായമായി. നമ്മുടെ മുറ്റത്താണ് താലിയെട്ടലും കാര്യങ്ങളൊക്കെ നടന്നത്. ബാക്കിയുള്ള ഭക്ഷണ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ അവിടെ വെച്ചായപ്പോൾ നല്ല സഹായത്തോടെ സുവർണ ജൂബിലി നിറവിൽ നിൽക്കുന്ന ഇടിവണ്ണ ഇടവക സമൂഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം സൗഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചാണ് മുന്നോട്ടു പോകുന്നത്.